സംസ്ഥാനത്ത് പ്ലസ് വൺ സീറ്റുകൾ കൂട്ടി മലപ്പുറം അടക്കം 7 ജില്ലകളിൽ സർക്കാർ സ്കൂളുകളിൽ 30% എയ്ഡഡ് സ്കൂളുകളിൽ 20% കൂട്ടിയത്. മുൻവർഷത്തെ പോലെ 81 താൽക്കാലിക ബാച്ചുകൾ ഇത്തവണയും അനുവദിക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് കെ ജി കമലേഷാണ് ചേരുന്നത്. കമലേഷ്, ഏതൊക്കെ ജില്ലകളിലാണ് ഇപ്പോൾ സീറ്റുകൾ കൂട്ടിയിട്ടുള്ളത്? അമിന, SSLC ഫലം വന്ന ശേഷം പ്ലസ് വൺ പ്രവേശനത്തിന് വലിയ പ്രശ്നമാണ് നേരിടുന്നത്. പ്രത്യേകിച്ച് മലബാറിൽ സീറ്റുകളുടെ രൂക്ഷമായ ക്ഷാമമാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയാണ് ഈ വർഷവും പ്ലസ് വൺ സീറ്റുകൾ കൂട്ടിയിട്ടുള്ളത്. അതായത് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാടൊപ്പം തിരുവനന്തപുരം അടക്കം ഉള്ള ജില്ലകളിലെ സർക്കാർ സ്കൂളുകളിൽ 30% സീറ്റ് വർധന, എയ്ഡഡ് സ്കൂളുകളിൽ 20% സീറ്റ് വർധനവ്. എയ്ഡഡ് മാനേജ്മെന്റുകൾ വീണ്ടും ആവശ്യപ്പെടുകയാണെങ്കിൽ 10% കൂടി സീറ്റുകൾ കൂട്ടും. ഇത് കഴിഞ്ഞ വർഷം അതേ അനുപാതമാണ്. കൊല്ലം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ 20% സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ രണ്ടിലുമായി 20% സീറ്റുകൾ കൂട്ടാനും തീരുമാനിച്ചിട്ടുണ്ട്. മുൻവർഷത്തെ പോലെ തന്നെ 81 താൽക്കാലിക ബാച്ചുകൾ ഇത്തവണയും അനുവദിക്കാനും തീരുമാനമായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം ഇത്രയും കൂടുതൽ സീറ്റുകൾ ഉണ്ടായിട്ട് പോലും സീറ്റുകൾ ഇല്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു. മലപ്പുറത്ത് നിന്ന് മാത്രം 16,000 കുട്ടികൾ ഓപ്പൺ സ്കൂളിൽ പഠിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വർധനവ് കൊണ്ട് തന്നെ ഈ മലബാറിലെ സീറ്റ് ക്ഷാമം പരിഹരിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ശരി കമലേഷ്.